പ്രേതപിശാചുകളുടെ ശല്യം കാരണം റാസൽ ഖൈമയിൽ ഒരു കൊട്ടാരം അടച്ചിട്ടത് 35 വർഷം. കെട്ടുകഥയിലെ പ്രേതഭവനം ഇനി സഞ്ചാരികളുടെ ഉല്ലാസ കേന്ദ്രമാണ്. പ്രേതത്തെ നേരിടാൻ ധൈര്യമുള്ളവർക്ക് ഒരു കൈ നോക്കാം. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇനി. റാസൽ ഖൈമയിലെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന പ്രേതഭവനം, മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളിക്ക് സമാനമായ വീട്. മുപ്പത്തഞ്ച് വർഷം മുൻപ് നിർമ്മിച്ച് ഒരു ദിവസം പോലും ആരും താമസിക്കാത്ത മണിമാളിക. 3.5 പതിറ്റാണ്ടുകാലം ഈ കൊട്ടാരം പൂട്ടിയിട്ടതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. പ്രേതപിശാചുകളുടെ കെട്ടുകഥ. ജിന്നുകളുടെ വിളയാട്ടം. വീട്ടിൽ കയറിയാൽ പ്രേതബാധയേൽക്കുമെന്ന പ്രചരണം. ചില രൂപങ്ങൾ കടന്നുപോകുന്നതും കൊച്ചുകുട്ടികളുടെ മുഖം ജനാലകളിലൂടെ കാണുന്നതും ആളുകളെ വിളിക്കുന്നതുമായ അഭ്യൂഹങ്ങളൊക്കെയാണ് ഈ വീടിനെ കുറിച്ചിതുവരെ നാട്ടിൽ പരന്നത്. തദ്ദേശീയർക്കൊപ്പം വിദേശികളും ഈ കിംവദന്തികൾ പ്രചരിപ്പിച്ചതോടെ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ഈ പാർപ്പിടം ഉടമസ്ഥൻ എന്നേക്കുമായി അടച്ചിട്ടു. ഉദ്ദേശം 30 കൊല്ലത്തിനുങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ റൂളിംഗ് ഫാമിലിയിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഖാസിമിയുടെ താമസത്തിനായി അദ്ദേഹം പണികഴിപ്പിച്ച ഈ വീടാണിത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ താമസയോഗ്യമല്ലാത്ത രീതിയിൽ ചില അസ്വസ്ഥതകൾ തോന്നുകയും അങ്ങനെ വളരെ കാലങ്ങളായിട്ട് ഈ വീടിങ്ങനെ വേറെ ചില അപരനാമത്തിൽ ഗോസ്റ്റ് ഹൗസ് എന്നും ജിൻ ഹൗസ് എന്നും പിശാജ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തിട്ട് ഒരു ടൂറിസം പ്ലേസാക്കി മാറ്റി. തീർച്ചയായിട്ടും റാസൽ ഖൈമയിലെ സംബന്ധിച്ചോളം ടൂറിസം മേഖലയിൽ ഒരു വലിയ കാൽവെപ്പാണ്. 1985 ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസിമിയാണ് കൊട്ടാരം പണിതത്. 39 മുറികൾ ഉൾക്കൊള്ളുന്ന പാർപ്പിടത്തിന് 25,000 ചതുരശ്രയടി വിസ്തൃതിയുണ്ട്. ഇന്ത്യൻ, മൊറോക്കോ, ഇറാൻ വാസ്തുവിദ്യയുടെ സംയോജിത മനോഹാരിത തന്നെയാണ് മുഖ്യ ആകർഷണം. കാര്യങ്ങൾ എന്തൊക്കെയായാലും ഒരു ദിവസം പോലും താമസിക്കാനാവാതെ വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് കൊട്ടാരം വിറ്റു. താരിഖ് അൽ ഷർഖാൻ അൽ നുഐമി വിലയ്ക്ക് വാങ്ങിയ ഈ നിഗൂഢ ഭവനം ഇപ്പോൾ അൽ ഖസർ അൽ ഖാമിദ്, അതായത് നിഗൂഢതകളുടെ കൊട്ടാരം എന്ന പേര് സ്വീകരിച്ച് സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മാർബിൾ കല്ലുകൾ കൊണ്ട് തീർത്ത പുറം ചുവരുകൾ 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കൊട്ടാരത്തിന് തിളക്കം കൂട്ടുന്നു. ചിത്രപ്പണികളാൽ അലങ്കരിച്ച വലിയ ഹാളാണ് സന്ദർശകനെ സ്വീകരിക്കുന്നത്. സെറാമിക് ടൈൽസ് കൊണ്ട് തീർത്തിരിക്കുന്നു ഓരോ മുറിയും. കൂറ്റൻ ലൈറ്റുകൾ, തടിയിൽ തീർത്തിരിക്കുന്ന ശില്പങ്ങൾ, ഇടുങ്ങിയ കോണിപ്പടികളെല്ലാം ചുരുക്കി പറഞ്ഞാൽ പ്രേത സിനിമകളെ ഓർമ്മിപ്പിക്കും. അതിവിശാലമായ മുറികളിലും മച്ചുകളിലും അലങ്കരിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ അട്ടഹസിക്കുന്ന വിരൂപമായ ആളുകളെയൊക്കെ കാണാം. പ്രേതമെന്നൊക്കെ ചിന്തിച്ചു കയറുന്നവർക്ക് ചെറുതായൊന്ന് പേടിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെയുണ്ടെന്ന് സാരം. കൊട്ടാരത്തിൻ്റെ 4ാം നിലയിലെത്തിയാൽ റാസൽ ഖൈമ മുഴുവനായും കാണാം. ഈ കെട്ടിടത്തിനകത്ത് വന്ന് സന്ദർശിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായത്. പക്ഷേ പലരുടെയും സംഭാഷണങ്ങളിലൂടെയും പഴയ കേട്ട അറിവുകളുടെയും നമ്മളെ ഒരു ഭീതി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ 10-35 വർഷങ്ങൾക്ക് ശേഷം ആ കെട്ടിടം ഇന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് തുറന്നു കൊടുത്തപ്പോൾ ഇന്നാണ് സത്യത്തിൽ എനിക്ക് ഒരു അവസരം കിട്ടിയത്. ഈ കെട്ടിടത്തിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നുകൊണ്ട് ആ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തുറന്ന ആ ഒരു റാസൽ ഖൈമയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യരെ പോലെ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളിലൊന്നാണ് ജിന്ന്.
ജിന്നുകളെക്കുറിച്ച് ഖുറാനിൽ പരാമർശമുണ്ടെങ്കിലും പഠിക്കാനോ മറ്റോ നിർദ്ദേശമില്ല. മനുഷ്യന് കാണാൻ സാധിക്കാത്ത വിഭാഗം. ജിന്നുകളിൽ പൈശാചിക സ്വഭാവമുള്ളവയുമുണ്ടെന്നാണ് വിശ്വാസം. അത്തരം ജിന്നുകൾ ഇവിടെയുണ്ടെന്ന കാരണത്താൽ മാത്രം പൂട്ടിപ്പോയ പ്രേതഭവനം വർഷങ്ങൾക്കിപ്പുറം സഞ്ചാരികളുടെ ഉല്ലാസ കേന്ദ്രമാവുകയാണ്. റാസൽ ഖൈമ നോർത്ത് ദൈത് കുന്നിൻ മുകളിലെ 4-നില ഭവനത്തെക്കുറിച്ചുള്ള അഭ്യൂഹ വർത്തമാനങ്ങൾക്ക് ഇനി വിരാമം. ആദ്യഘട്ടമായാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഒരാൾക്ക് 50 ദിർഹമാണ് ഫീസ്. പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും ആളുകൾക്കിപ്പോഴും ഒരു ഉത്ഭയമില്ലാതെയില്ല. കൂട്ടമായി വന്നുപോകുന്നവരോ ചെറുപ്പക്കാരോ മാത്രമാണ് ഇവിടുത്തെ സന്ദർശകർ. പ്രേതഭവനത്തിൻ്റെ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് 2 മണിക്കൂർ നീണ്ട ഷൂട്ടിംഗ് നടത്തിയെങ്കിലും അസ്വാഭാവികമായ ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അതുകൊണ്ട് കെട്ടുകഥകൾക്ക് ചെവി കൊടുക്കാതെ കയറിച്ചെല്ലാം റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലേക്ക്.